നമ്മൾ ഇറങ്ങിയാണ് നമ്മുടെ ട്രിപ്പൊക്കെ ഇവിടെ അവസാനിച്ചു. ഇനി ഇതേ വീട് വിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് ഇരുന്നത്. ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എവിടെയാ വന്നേക്കണെന്ന് വെച്ചാൽ സീനിക് കേവ്. സീനിക് കേവ് ആണോ സീൻ കേവ് ആണോ? സീനിക് കേവ്സ് നമ്മുടെ ബ്ലൂ മൗണ്ടിന്റെ അടുത്തായിട്ടാണ് സീനിക് കേവ്സ്. അപ്പൊ ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് തന്നെയാണ് ഈ സ്ഥലം. അപ്പൊ എന്താ പറയുക, നമ്മളൊന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. എന്തായാലും നമ്മൾ ഫോട്ടോസ് ഒക്കെ നോക്കി നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് നിങ്ങളെ കൂടി ഒന്ന് വിളിച്ചേക്കാന്ന് കരുതി. അപ്പൊ ഇനി നമുക്ക് ഒട്ടും വൈകണ്ട, അവിടെ എന്തോ 1 മണി വരെ ഉള്ളൂ. അപ്പൊ നമുക്ക് വേഗം ചെന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് എന്തൊക്കെയാ സംഭവം എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും കീപ്പ് വാച്ചിങ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സസ്പെൻഷൻ ബ്രിഡ്ജിലോട്ടാണ്. അപ്പോൾ ഈ പോണ വഴി മൊത്തം കാട് പിടിച്ചൊരു സ്ഥലമാണ്. ഇങ്ങനെ കുറേ നടക്കാനൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്ററോളം നമുക്ക് ഇങ്ങനെ തന്നെ നടക്കാനുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാനപ്പോൾ വീഡിയോ സ്പീഡപ്പ് ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് എൻജോയ് ചെയ്. നാല് ദിവസം അമ്മരെ ഇളകിയല്ലേ ഇത് വീടും. ഇത് വീടും Thank you.
അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആലോചിക്കുന്നുണ്ടാകും ഇതെന്താണ് മൊത്തത്തിൽ പാട്ടാണല്ല, ശരിയാണ് പാട്ട് വെക്കേണ്ട അവസ്ഥയാണ്. കാരണം അത്രയും സ്ലോ വീഡിയോ ആണിത്, നമ്മൾ നടന്ന് കയറിയ സ്ഥലമായാലും എല്ലായാലും പ്രത്യേകിച്ച് ഈ പാറപ്പുറത്ത് ചവിട്ടി കയറണതായാൽ പോലും നമുക്ക് പതിയെ കയറാൻ പറ്റത്തുള്ളൂ. നിങ്ങളാ കാലാവസ്ഥ നോക്കിയാൽ മനസ്സിലാകും അത്ര അങ്ങോട്ട് നല്ല സണ്ണി കാലാവസ്ഥ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ലേശം വെള്ളവും കാര്യങ്ങളും സ്ലിപ്പറിയൊക്കെ ഉണ്ട്, പാറയുമ്പോൾ പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതുമൊക്കെ ചവിട്ടി ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ നേരെ പാറപ്പുറത്ത് അടിച്ച് വീഴും. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് മാസ്ക് ഇല്ലാത്തത് കാണുമ്പോൾ നിങ്ങൾക്കൊരു അതിശയം തോന്നും, അതേ ഇവിടെ മാസ്ക് മാൻഡേറ്ററി അല്ല ശരിക്കും. കാരണം അത്രയും എന്താ പറയുക, ഒരു കോവിഡ് കേസ് പോലും ഇവിടെ സ്ഥിരീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവരിവിടെ മാസ്ക് മാൻഡേറ്ററി ആക്കിയിട്ടില്ല ഈ സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മാസ്ക് ഇടാത്തത്. ശരിക്കും ഞങ്ങളുടെ കയ്യിൽ മാസ്ക് ഉണ്ട്, ഞങ്ങളുടെ ജാക്കറ്റിൻ്റെ അകത്ത് ഉണ്ട്. പക്ഷേ ഈ പാറപ്പുറത്തൊക്കെ ചവിട്ടി കയറുമ്പോഴും ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ മാസ്ക് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ, അല്ല മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ മാസ്ക് ഇടാത്തത്. എന്താ പറയുക, അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു സ്ഥലമാണ്, എല്ലാവരും വരുക. സീനിക് കേവ്സ് എന്ന് എൻ്റെ പേര് ബ്ലൂ മൗണ്ടൻ്റെ അടുത്തായിട്ടാണ്. പിന്നെ ഈ പാറപ്പുറത്ത് ഇങ്ങനെ ചവിട്ടിക്കയറണത് എന്താണെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. ശരിയാണ്, ഇതിൻ്റെ ഓരോരോ സ്ഥലങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളായാലും ഇവിടെയൊക്കെ പണ്ടത്തെ ആൾക്കാർ താമസിച്ചിരുന്നു എന്നൊക്കെയാണ് പറയണത്. അതിപ്പോൾ ഞാനൊരു ഷോട്ടിലൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെ കുറേ എന്താ പറയുക, നമ്മുടെ പണ്ടത്തെ കാട്ടുജാതിക്കാർ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയണത്, ഈ പാറകളുടെ ഇടയിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടി കയറാനൊക്കെ സ്ഥലമുണ്ട്. പക്ഷേ ആ സ്പേസ് കുറവായത് കാരണം ഇപ്പോൾ ഞാനൊന്നും കയറിയാൽ പുറത്തേക്ക് തിരിച്ചിറങ്ങി വരാൻ പറ്റത്തില്ല, കാരണം കുടുങ്ങിപ്പോകും പാറകളുടെ ഇടയിൽ. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിപ്പോൾ അത് ക്ലോസ് ചെയ്തേക്കാണ് ഈ കോവിഡ് കാരണം, അവർ അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കണേണ്. ഇപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, കരട് ഇവിടെ താമസിച്ചിരുന്നു എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇത് ഞങ്ങൾ പാറപ്പുറത്ത് കയറി ഏകദേശം കഴിയാറായി, കഴിഞ്ഞ് കയറുന്ന സീനാണ് ഇപ്പം ഈ കാണുന്നത്. അപ്പം ഇനി നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്യും. ഇതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ കയറാം, പക്ഷെ കയറിക്കഴിഞ്ഞാൽ കുടുങ്ങിപ്പോകും, അതാണ് ഏക പ്രശ്നം നമുക്കുള്ളത്. Thank you.
അപ്പോൾ ഗൈസ് നമ്മുടെ സീനിക് കേവ്സ് ഇത് ഇവിടെ അവസാനിച്ചു. ഇനി നമ്മൾ നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോകണം. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ഒരു ശരിക്കും നന്നായിട്ട് ടയേർഡായി. വേറെ ഒന്നുമല്ല, നമ്മൾ തുടക്കം മുതൽ ഈ എൻഡ് വരെയും ശരിക്കും ടോട്ടൽ ഒരു 4-5 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുണ്ട്. അതും എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടിറങ്ങിയാണ്, നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടിറങ്ങിയാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ശരിക്കും നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വണ്ടി കയറിയിട്ട് നമ്മൾ പോകാൻ പോവാണ്. ഇവിടെ എവിടെയെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം, ഫുഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെച്ചേക്കണേണ് എല്ലാം സെറ്റാക്കിയിട്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ബ്ലൂ മൗണ്ടെയിനാണ് കണ്ടത്. ബ്ലൂ മൗണ്ടെയിൻ ഞങ്ങൾ പോയ സ്ഥലം തന്നെയാണ്, പക്ഷേ അവിടുത്തെ വേറൊരു പാർട്ടാണ് ഞങ്ങൾ നമ്മളിപ്പോൾ പോയത്. അപ്പോൾ നമ്മളിപ്പോൾ ബ്ലൂ മൗണ്ടെയിനിൽ അവിടെ നമ്മൾ പോയ, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടിട്ടുണ്ടാകും, കുറേ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നി ഞങ്ങളിപ്പോൾ ആ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീച്ച് ചെന്നിട്ട് അവിടെ എന്താ പറയുക, നമുക്ക് ഇരുന്ന് കഴിക്കാൻ ചെറിയൊരു സ്ഥലമുണ്ട്. അത് ഇപ്പോഴത്തെ ഇപ്പോഴും ഉണ്ടാവുമോ എന്നാണ് വിശ്വസിക്കണത്. എന്തായാലും നമുക്ക് അവിടെ പോവാം. എല്ലാവരും തണുത്ത് മരവിച്ച് വിറച്ചതേ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ആ എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുത്തേ. തുറന്നു കൊടുത്ത് എന്തൊക്കെയാണ്? നമുക്ക് സോസേജ് ഉണ്ട്, പിന്നെ ബ്രെഡ് ബണ്ണുണ്ട്, ബ്രെഡ് ഉണ്ട്, ജാം ഉണ്ട്, പിന്നെ ചിക്കനും ഉണ്ട്. പ്ലേറ്റ് താത്താതെ ഇതിൻ്റെ അകത്ത് ചോദിക്കാം. പക്ഷെ എങ്ങനെ അടയ്ക്കും പിന്നെ പ്ലേറ്റ്? നമ്മുടെ എന്താ പറയാ, ട്രക്കിംഗ് അല്ലേ, ആ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ലേക്കിൽ നിന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. നിങ്ങൾ ആ ഫുഡ് കഴിക്കുന്ന സ്ഥലമൊക്കെ കണ്ടല്ലോ, അത് നിങ്ങള് ആ അത് ഞങ്ങൾ കൂടുതൽ സീനൊന്നോട്. അത് ഞങ്ങൾ ഓൾറെഡി ബ്ലൂ മൗണ്ടന്റെ ട്രിപ്പ് വന്നപ്പോ അതിന്റെ വീഡിയോസ് ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ എവിടെയെങ്കിലും വരും ലിങ്ക് കൊടുക്കും. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി വാച്ച് ചെയ്യാം. അപ്പൊ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടികളൊക്കെ ഞങ്ങൾ എല്ലാരും ടിമ്മി എന്ന ഒരു ചായയും കാപ്പിയൊക്കെ കുടിച്ച് ക്ഷീണിച്ച് ആലസ്യത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റോടെ ചെയ്യുക. അപ്പൊ ഇനി ഞങ്ങൾ എല്ലാവരും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ.